യേശുവിനെ എനിക്കായി ജയിച്ചവനെ, കാരിരും വാണിയാൽ മുറിഞ്ഞവനെ, ചാട്ടവാറിനടിയാൽ തളർന്നവനെ, യേശുവേ നീ എത്ര സഹിച്ചു, എൻ പാപങ്ങൾ തായി നീ ക്രൂശിൽ മരിച്ചു, യേശുവേ നീ എത്ര സഹിച്ചു, എൻ പാപങ്ങൾ തായി നീ ക്രൂശിൽ മരിച്ചു. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, നോമ്പുകാല ചൈതന്യത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഈശോനാഥൻ വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലം മരുഭൂമി അനുഭവത്തിൻ്റെതാണ്. മരുഭൂമി നിശബ്ദതയുടെയും ഏകാന്തതയുടേതുമായ ഒരനുഭവമാണ്. നോമ്പുകാലത്തിൽ നാം സ്വന്തമാക്കേണ്ടതും നിശബ്ദതയും ഏകാന്തതയുമാണ്. മരുഭൂമിയിൽ ഉയർന്നു കേൾക്കേണ്ട ശബ്ദം അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന ശബ്ദമാണ്. ലൂക്കാസ് സുവിശേഷം 3:5 നാം വായിക്കുന്നു, കുന്നുകളും മലകളും നിരത്തപ്പെടും, പരിവരുത്തവ മൃദുവാക്കപ്പെടും, പാതകൾ നേരെയാക്കപ്പെടും. ഈ ഒരു സ്വരമാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന വളവുകളും കുന്നുകളും കുഴികളും പരിപരുത്തവയുമൊക്കെ മാറ്റുവാനും അവൻ്റെ അരികിലേക്കുള്ള ദൂരം കുറയ്ക്കുവാനുമായിട്ടുള്ള കാലഘട്ടം അത് നോമ്പ് കാലഘട്ടം. മരുഭൂമി അനുഭവത്തിൽ നിശബ്ദതയുടെയും ഏകാന്തതയുടെയും നടുവിലായിരുന്നു നാം ധ്യാനിക്കേണ്ടതും ക്രിസ്തുവിലേക്ക് ഞാൻ എത്തിച്ചേരാൻ ഇനി എത്ര ദൂരമുണ്ട്, ദൂരത്തിൻ്റെ അകലം കൂടുതലാണോ അതോ കുറവാണോ, കൂടുതലാണ് എങ്കിൽ ആ ദൂരത്തെ എങ്ങനെ കുറയ്ക്കണമെന്ന് നാം ധ്യാനിക്കണം. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന വളവുകളും കുന്നുകളും പരിവരുത്തവയും ഒക്കെ ഏതെന്ന് കണ്ടെത്തുവാനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഓരോരുത്തരെയും സാധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് എത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളെയും അകറ്റിക്കൊണ്ട് അവൻ്റെ അരികിലേക്കുള്ള ദൂരം കുറയ്ക്കുവാനായിട്ട് ഈശോനാഥ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹാലേലൂയ. ഈശോയെ നന്ദി. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ ആരാധന. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ ഈശോയെ ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളും ഇവരുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രത്യേകമായിട്ട് ഇവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങും ഇവരും ആയിട്ടുള്ള ദൂരത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും നിശബ്ദതയിലും ഏകാന്തതയിലും ആയിരുന്നുകൊണ്ട് ആ ദൂരത്തിൻ്റെ അളവ് മനസ്സിലാക്കുവാനും ആ ദൂരത്തിൻ്റെ അളവ് കുറയ്ക്കുവാനുമുള്ള കൃപ ഇവർക്ക് നൽകണമേ. അങ്ങയിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് ഇവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുമുള്ള തിന്മകളും കണ്ടെത്തുവാനും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാനുമുള്ള വലിയൊരു അഭിഷേകം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.